ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 17-ാം ദിവസം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹത്തിന് നമ്മളെ തന്നെ ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്തുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന അല്ലെ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തെന്ന് വിശുദ്ധ കൊച്ചിരേസയുടെ ജീവിതത്തിലൂടെ നമ്മൾ ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ദിവസത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം അറിയാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ മാനുഷിക സാധ്യതകൾക്കുള്ളിൽ ഒതുക്കാവുന്നതല്ല ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം. എങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന അത്രയും സ്നേഹം നമ്മൾ സ്വീകരിച്ചാൽ മതി. അതുതന്നെ ഒരു സമർപ്പണമാണ്. എൻ്റെ ഈശോയെ, നീ ആഗ്രഹിക്കുന്ന അത്രയും നിന്നെ അറിയുവാൻ എനിക്ക് കൃപ തരണമേ. എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ. എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. നമുക്കവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെ വിവിധ തലങ്ങളാണ് ജ്ഞാനവും എളിമയും സ്നേഹവും സമാധാനവും സന്തോഷവും ധൈര്യവും ഒക്കെ. സ്നേഹമുള്ളിടത്ത് ഭയമില്ല. ഒരിക്കലും നമ്മുടെ ജീവിതം നിരാശയിലേക്ക് വീഴുന്നില്ല. സ്നേഹത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, ദൈവകരുണയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ആഗ്രഹിച്ച് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും എന്നുള്ള വചനം ഒരു അഭിഷേകമായി തീരാൻ ആഗ്രഹിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. ദൈവത്തിൻ്റെ നീതിക്ക് ഒരാൾ സ്വയം സമർപ്പിക്കുമ്പോൾ അയാൾ കടന്നു പോകേണ്ടുന്ന ഒരു സഹനത്തിൻ്റെ ഒരു അനുഭവമുണ്ട്, അല്ലെങ്കിൽ ഒരു കാൽവരിയുണ്ട് അയാളുടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടത്. ദൈവത്തിൻ്റെ നീതിക്ക് ഒരാൾ സമർപ്പിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് സഹനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഏറ്റെടുത്ത സഹനങ്ങളുടെ യോഗ്യതയാൽ, അതായത് സ്വമനസ്സാലെ ഏറ്റെടുത്ത സഹനങ്ങളുടെ യോഗ്യതയാൽ ആത്മാക്കളെ രക്ഷിക്കാനുള്ള ഒരു അവകാശമുണ്ടെന്നുള്ള രീതിയിൽ ദൈവത്തെ നമ്മളെ സമീപിക്കുകയാണ്. എൻ്റെ ഈ സഹനങ്ങൾ ഞാൻ കാഴ്ചവെക്കുന്നു, നീ അവരെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് ആ ഒരു മനോഭാവമാണ്. എന്നാൽ നമ്മളൊരു മനുഷ്യനെന്ന നിലയിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, ക്രിസ്തുവിൻ്റെ സഹനത്തിലൊക്കെ നമുക്ക് പങ്കുചേരാൻ പറ്റും. പക്ഷേ ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് ചെയ്തത് എന്താണ്? പിതാവായ ദൈവത്തിൻ്റെ നീതിയുടെ ബലിവസ്തുവായിട്ടാണ് ഈശോ തന്നെ തന്നെ സമർപ്പിച്ചത്. ഈ ലോകം മുഴുവൻ്റെയും പാപങ്ങളും രോഗങ്ങളും ഭാരങ്ങളുമാണ് അവൻ വഹിച്ചതെന്ന് തിരുവചനം അവനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈശോയുടെ സഹനം അതെത്രമാത്രം ആഴമേറിയതായിരുന്നു നോക്കുക. അതിന് 3 തലങ്ങൾ ഉണ്ടായിരുന്നു. 1 ശാരീരിക തലമാണ്. ആ ശാരീരിക തലത്തിൽ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ സഹനങ്ങളിൽ ഒന്നായിട്ട് അത് മാറുകയാണ്. വീണ്ടും ആത്മീയ തലമാണ്. എൻ്റെ ഈ സഹനങ്ങളിലൂടെയും എൻ്റെ ജീവിതത്തിലൂടെയും എൻ്റെ അനുസരണത്തിലൂടെയും മനുഷ്യാവതാരം എന്ന ഈ രഹസ്യത്തിലൂടെ ഞാൻ നേടിയ വ്യക്തികൾ അത് വേണ്ട രീതിയിൽ ആ സ്നേഹം മനസ്സിലാക്കുന്നില്ല എന്നറിയുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക സഹനമാണ്. അത് മനസ്സിലാക്കിയ ഒരു വിശുദ്ധനാണ് അസിസിൽ വിശ്വ ഫ്രാൻസിസ്. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ വിലപിച്ചിരുന്നു രാത്രികാലങ്ങളിൽ എന്നാ പറയുക, അസിസിയുടെ തെരുവുകളിലൂടെ സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് വിലപിച്ചുകൊണ്ട് നടന്നിരുന്നു. അവിടെ ക്രിസ്തുവിൻ്റെ സഹനം അത് സ്നേഹത്തിൻ്റെ തന്നെ ഒരു വെളിപ്പെടുത്തലായിരുന്നു. കാരണം അത് ദൈവപുത്രനാണ്. കണ്ടാൽ എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നീതിയുടെ ബലിവസ്തു എന്ന് പറയുമ്പോഴും അത് സ്നേഹത്തിൻ്റെ ബലിവസ്തു കൂടിയാണ് ക്രിസ്തു. അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ബലിവസ്തു ആയതുകൊണ്ടാണ് നീതിയുടെ പരിഹാരമായിട്ട് മാറിയത്. ഇവിടെ ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ നമ്മളുടെയും കൂടെ സഹനത്തിന്, അല്ലെ, നമ്മൾക്ക് ലഭിക്കേണ്ട പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കാരണം അവൻ ദൈവമായിരുന്നു. അവൻ മനുഷ്യനായിരുന്നപ്പോഴോ അവൻ ആ സ്നേഹത്തോടെ, പിതാവിനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ ക്രിസ്തുവിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമായതുകൊണ്ടും ഈശോയുടെ വിളി അതാണ്, ഈശോയിലൂടെ വെളിപ്പെട്ടത് അതായതുകൊണ്ടും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അവിടുന്ന് അത്രമാത്രം സ്നേഹിച്ചു. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ കുറവുകളില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പരിമിതികളും പരിധികളും ഇല്ല. നമുക്ക് ഈശോയെ അങ്ങനെ മനസ്സിലാക്കാം.
അതുകൊണ്ടുകൂടിയാണ് അസസില ഫ്രാൻസിസ് വിലപിച്ചത് സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഒരു മറുവശം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ മുൻപിൽ സ്നേഹത്തിൻ്റെ ബലിവസ്തുവായിട്ട് സമർപ്പിക്കുമ്പോഴും ഇതുപോലെ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിനൊരു ഒരു ഉദാഹരണമാണ് പരിശുദ്ധയമ്മ. കാൽവരിയിലെ കുരിശിൻ ചൂട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ ധ്യാനിച്ചതുപോലെ പരിശുദ്ധയമ്മയ്ക്ക് പരിപൂർണമായിട്ടുള്ള അമ്മയാണ്, പരിപൂർണയായിട്ടുള്ള ഒരു ആത്മാവുമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സഹനത്തിൻ്റെ തീവ്രത അനുഭവിക്കാനായിട്ട് സാധിക്കുകയാണ്. കുരിശിൻ ചൂട്ടിൽ ഒരു അമ്മ, പരിപൂർണതയുള്ള അമ്മ, പരിപൂർണതയുള്ള മകൻ, പരിപൂർണ സ്നേഹത്തിൽ ഐക്യപ്പെട്ടിരുന്ന മകൻ വധിക്കപ്പെടുന്നത് നേരിട്ട് കാണുക. എന്നാൽ അമ്മയുടെ കൈകളിൽ കുരിശ് തറയ്ക്കപ്പെടുന്നില്ല, ആണികൾ തറയ്ക്കപ്പെടുന്നില്ല, അമ്മ കുന്തത്താൽ കുത്തിമുറിവേൽപ്പിക്കപ്പെടുന്നില്ല, അമ്മ അടിയേറ്റു വാങ്ങുന്നില്ല. പകരം എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സഹനം അമ്മയിൽ അനുഭവപ്പെട്ടത്? അമ്മയായതുകൊണ്ടാണ്, അമ്മയുടെ സ്നേഹം കൊണ്ടാണ് മകൻ്റെ വേദന അമ്മയ്ക്ക് അനുഭവപ്പെടുന്നത്. ഒരു പരിപൂർണതയുള്ള ആത്മാവിൻ്റെ സ്നേഹം കൊണ്ടാണ് ആ ഐക്യത്തിൽ ദൈവത്തിൻ്റെ സഹനം മറിയത്തിൽ അനുഭവപ്പെടുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കിയോ? ഒന്ന്, നീതിയുടെ ബലിവസ്തുവാകുമ്പോൾ ആ വ്യക്തി ഏൽക്കുന്ന സഹനങ്ങൾ, ഏറ്റെടുക്കുന്ന സഹനങ്ങൾ, സഹനത്തിൻ്റെ വിലയാൽ ആത്മാക്കളെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. എന്നാൽ ഈശോയുടെ കാര്യത്തിൽ അത് സ്നേഹത്തിൻ്റെ ബലിവസ്തു കൂടിയായിരുന്നു. ഈശോ ഒരേ സമയം ദൈവത്തിൻ്റെ നീതിക്ക് ഈശോ പരിഹാരം ചെയ്തത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായിക്കൊണ്ടാണ്. ഏകജാതനെ നൽകുവാൻ തക്കവിധം ആ നൽകുന്ന പ്രക്രിയയാണ് ക്രിസ്തുവിൻ്റെ സഹനത്തിൽ നമ്മൾ കണ്ടത്. അവൻ ദിവ്യകാരുണ്യമാകുന്നതിന് വേണ്ടി ഏറ്റെടുത്തത്, അവൻ കരുണയാകുന്നതിന് വേണ്ടി അവൻ ഏറ്റെടുത്ത സഹനം. ഞാൻ സ്വമേധയ എൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, അതുകൊണ്ട് അത് തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് ഈശോ പറയുന്നത് അവിടെയാണ്. ഓക്കെ, ഇതൊരു രഹസ്യമായതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം ചോദിക്കാം, ലളിതമായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ രണ്ട് സഹനങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഈശോയ്ക്ക് ശരീരത്തിൽ ഇത് അനുഭവപ്പെട്ടു, മറിയത്തിന് അത് സ്നേഹത്തിൻ്റെ ബലിവസ്തുവായിരുന്നു മറിയം. അതുകൊണ്ട് മറിയത്തിന് ഇത് ആത്മാവിലും ശരീരത്തിലും അനുഭവപ്പെട്ടത് നേരിട്ട് അത് ഏറ്റതുകൊണ്ടല്ല, മറിച്ച് പരിപൂർണതയുള്ള അമ്മയും പരിപൂർണതയുള്ള ആത്മാവും ആയതുകൊണ്ടാണ്. ഓക്കെ, അത്ര ലളിതമാണിത്. അപ്പം ഈ സ്നേഹത്തിൻ്റെ ബലിവസ്തുവായിട്ട് സമർപ്പിക്കുമ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെയുള്ള വിശുദ്ധർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കർത്താവെ മറ്റുള്ളവർ തിരസ്കരിച്ച സ്നേഹത്തിൻ്റെ എല്ലാ ആഴങ്ങളും എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് പറയുകയായത്. അതായത് സ്നേഹത്തിൻ്റെ തീവ്രതയിൽ ഏതറ്റം വരെ പോകാൻ അവർ തയ്യാറായി. അതുകൊണ്ടാണ് വിശുദ്ധ വെറോണിക്ക ജൂലിയാനി എന്ന കപ്പുച്ചിൻ വിശുദ്ധ, അവർ പരിശുദ്ധയമ്മ കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും പൂർണ്ണതയുള്ള വിശുദ്ധ, കൃപ നിറഞ്ഞ വിശുദ്ധ എന്നൊക്കെ വിശുദ്ധ വെറോണിക്ക ജൂലിയാനിയെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, ലവ് ഫോഴ്സസ് മീ ടു ഡു ക്രേസി തിങ്സ്, സ്നേഹം എന്നെ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അതായത് സ്നേഹത്തിൻ്റെ പുറത്ത് ഏതറ്റം വരെ പോകാൻ തയ്യാറാവും. സഹനത്തിന് വേണ്ടി ഞാനിത് ഏറ്റെടുക്കുകയല്ല, സ്നേഹത്തിന് വേണ്ടി ഞാനിത് ഏറ്റെടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് 1,00,000 രൂപ തന്നാൽ, അല്ല സാമ്പത്തികമായിട്ട് തന്ന അല്ല, എനിക്കിത് എത്ര രൂപ തന്നാലും ഞാനിത് ഏറ്റെടുക്കുകയില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് മദർ തെരേസ പറയുന്നുണ്ട്, നിങ്ങളെനിക്ക് 1,00,000 രൂപ തന്നാലും ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുകയല്ല, കാരണം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെപ്പറ്റി ഞാനിത് ചെയ്യുന്നു. അപ്പോൾ ആ സ്നേഹത്തെപ്പറ്റി ചെയ്യുമ്പോൾ ഏറ്റെടുക്കുന്ന സഹനമാണ് ഈ ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് കടന്നു പോകേണ്ട അവസ്ഥ. അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാഴ്ചപ്പാടിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് ചേർത്ത് വെക്കാം. ചിലർക്കെങ്കിലും ആത്മീയമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഈ ചിന്തകൾ കേൾക്കുമ്പോൾ തോന്നിയേക്കാം, ഈ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ. കാരണം ഇതുവരെ നമ്മൾ ശീലിച്ചിരുന്നത് നമ്മൾ ഉപവാസം എടുത്തും പ്രാർത്ഥിച്ചും നോമ്പ് നോറ്റും ഒക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു മെരിറ്റ് സമ്പാദിക്കുന്നു, ഒരു യോഗ്യത സമ്പാദിക്കുന്നു എന്നുള്ള രീതിയിലും അതുകൊണ്ട് ഇത് തരണം. ഉദാഹരണത്തിന് 9 ദിവസത്തെ നൊവേന കൂടി, അതുകൊണ്ട് ഈശോ എന്നെ ഇതെനിക്ക് സാധിച്ചു തരണം. അതില്ലെങ്കിൽ 50 ദിവസത്തെ നോമ്പെടുത്തു, അത് ഈ നിയോഗത്തിന് വേണ്ടിയിട്ടാണ്, അത് സാധിച്ചു തരണം എന്ന മനോഭാവം, അതൊരു ദാസരുടെ മനോഭാവമാണ്, അതൊരു കച്ചവട മനോഭാവമാണ്. അതേസമയം നമ്മൾ ദാസൻ്റെ ആത്മാവല്ല, പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ അടിമകളല്ല, നമ്മൾ ദാസരല്ല, നമ്മൾ മക്കളാണ്. മക്കളാണെങ്കിൽ നമുക്ക് അവകാശവുമുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണാർദ്ര സ്നേഹത്തിന് നമുക്ക് ജന്മാവകാശമുണ്ട്. അത് നമുക്ക് അവകാശപ്പെട്ടതാണ്, അത് നമ്മൾ പാഴാക്കി കളയരുത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിന് സമർപ്പിക്കാം. അപ്പോഴും സഹനമൊന്നും ഒഴിവായി പോയല്ല. കാരണം എന്താ, സ്നേഹത്തിൽ ഐക്യപ്പെടുമ്പോൾ ആ സ്നേഹത്തിൽ ഐക്യപ്പെടുന്ന വ്യക്തിയുടെ വേദനകൾ നമ്മുടെയും കൂടെ വേദനയായിട്ട് മാറുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. വിശുദ്ധ കൊച്ചുത്രേസ്യയും വിശുദ്ധ മദ്രത്തരേസ്യയും വിശുദ്ധ ഫൗസ്റ്റീനയും പരിശുദ്ധയമ്മയും ഒക്കെ നമുക്ക് മാതൃകയായിട്ട് തീരട്ടെ. നമ്മുടെ കർത്താവ് ഐശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ ഈ ലോകം മുഴുവൻ്റെ മേലുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സുഹൃദേവം താഴെ കൊടുത്തിരിക്കുന്നതനുസരിച്ച് നമുക്ക് ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇന്നത്തെ ദിവസം, ഇന്നത്തെ ധ്യാനം മുന്നോട്ട് നയിക്കാനായിട്ട് പരിശ്രമിക്കുക.